പ്രിയപ്പെട്ട സാഹിത്യോത്സവങ്ങളെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. സാഹിത്യോത്സവങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ സമൂഹത്തിന് സമ്മാനിച്ച സമ്മാനങ്ങളെ കുറിച്ചും സമൂഹത്തിന് നൽകിയ വ്യത്യസ്തങ്ങളായ ഒരുപാട് പ്രതിഭകളെ കുറിച്ചും ഈ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വലിയ ഒരു സമൂഹത്തെ തന്നെ സാഹിത്യോത്സവങ്ങളിലൂടെ നമുക്ക് സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾക്ക് ശേഷം സെക്ടർ സാഹിത്യോത്സവങ്ങളും സമാപിച്ച ജില്ലയിലെ 356 വരുന്ന യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾക്ക് ശേഷം 41 സെക്ടർ സാഹിത്യോത്സവങ്ങൾ പൂർത്തീകരിച്ച 6 ഡിവിഷൻ സാഹിത്യോത്സവങ്ങളും പൂർത്തീകരിച്ച വളരെ ഏറ്റവും കൂടുതൽ മികവുറ്റ പ്രതിഭകളാണ് ഈ സാഹിത്യോത്സവിൽ മാറ്റുരക്കുന്നത്. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. സാഹിത്യോത്സവങ്ങളിൽ എല്ലാ കാലങ്ങളിലും ഇസ്ലാമികമായ തനത് സംസ്കാരങ്ങളെയും ഇസ്ലാമികമായ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ മത്സര പരിപാടികളാണ് ഓരോ വർഷത്തെയും സാഹിത്യോത്സവങ്ങളിൽ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ സാഹിത്യോത്സവങ്ങളിൽ നമുക്കറിയാം, ഒരുപക്ഷെ മുഹിയുദ്ദീൻ മാലയിലൂടെ ഖാളി മുഹമ്മദ് അവതരിപ്പിക്കപ്പെട്ട അറബി മലയാളം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ പുതിയ കുട്ടികൾക്ക് അറിയണമെന്നില്ല. അറബി മലയാളം അടക്കമുള്ളതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അറബി മലയാളം കൈയെഴുത്തിനും വായനക്കും പ്രാധാന്യം നൽകിക്കൊണ്ടടക്കം, അതുപോലെ തന്നെ അറബിക്ക് കാലിഗ്രാഫിക്ക് പ്രത്യേകമായ പരിഗണന നൽകിക്കൊണ്ട് ഒരുപാട് പുതിയ മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് 23-ാമത് സാഹിത്യോത്സവങ്ങള്. സാഹിത്യോത്സവങ്ങളിൽ മത്സരിക്കുന്നതിന് വേണ്ടി തൃക്കരിപ്പൂര് മുതൽ ഇങ്ങ് മഞ്ചേശ്വരം വരെയുള്ള 6 ഡിവിഷനുകളിലെ മികവുറ്റ 1000-ത്തോളം വരുന്ന പ്രതിഭകളാണ് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ടീമുകള് ഒരു ടീമിന്റെ കുറച്ച് ആളുകൾ മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരുപാട് മത്സരാർത്ഥികൾ വരുന്ന വഴിയിലാണ്. ഇൻഷാല്ലാ അവരെത്തിച്ചേരലോടുകൂടി നമ്മുടെ മത്സര പരിപാടികൾക്ക് തുടക്കം കുറിക്കും. കൂടുതൽ നീട്ടിപ്പറയാതെ എന്നിലർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സാഹിത്യോത്സവിന്റെ പരിപാടികൾ കഴിഞ്ഞ ഇന്നലെയല്ല മിഞ്ഞാന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ബഹുവന്യരായ നമ്മുടെ ആത്മീയ നേതൃത്വമായിരുന്ന സയ്യിദ് പൊസോട്ട് തങ്ങൾ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാരാവട്ടെ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ മുഴുവൻ പരിപാടികളും വിജയിപ്പിക്കുമാരാവട്ടെ. മഹാനായ സയ്യിദ് അവരുടെ മക്കാം സിയാറത്തോടുകൂടി ആരംഭിച്ച പതാക കൊടുന്ന പതാക ഉയർത്തൽ കഴിഞ്ഞ് ഇന്നലെ ഇവിടെ ബഹുവന്യരായ പേരോട് മുഹമ്മദ് അസ്ഗരിയുടെ പ്രഭാഷണത്തോടുകൂടിയുള്ള ആത്മീയ മജ്ലിസും നടന്ന് ഇന്ന് സാഹിത്യോത്സവിന്റെ മത്സര പരിപാടികളുടെ ഉദ്ഘാടന ാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ സാഹിത്യോത്സവ മഞ്ചേശ്വരം ഡിവിഷൻ പരിധിയിലാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന് ഈ സാഹിത്യോത്സവിനെ സ്വീകരിച്ച അൽബിഷാറ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ ശില്പി ബഹുവന്യരായ മൂസൽ മദനി ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാരാവട്ടെ. ഒരുപാട് കാലം സംഘടനക്ക് നേതൃത്വം നൽകുവാൻ ബഹുവന്യരായ ഉസ്താദ് അവരുകൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാരാവട്ടെ എന്ന് വളരെ സ്നേഹത്തോടുകൂടിയുള്ള സ്വാഗതം പ്രാർത്ഥന സ്വാഗതമായി ആശംസിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഞങ്ങള് സാഹിത്യോത്സവിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ബഹുവന്യരായ സയ്യിദ്വരുകളുടെ കുംബവുൽ സാദാത്യങ്ങളിൽ പ്രമുഖനായ ബഹുവന്യരായ കെ എസ് സാറ്റക്കോയ തങ്ങൾ ഉസ്താദ് അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളുടെ സാഹിത്യോത്സവ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റെടുത്ത ബഹുവന്യരായ സയ്യിദ് അവരുകള് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറാംഗവും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനും, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ സയ്യിദ് അവരുകളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. കാസർഗോഡിന്റെയും കർണാടകയുടെയും ആത്മീയ നവോമണ്ഡലത്തില് ഇന്ന് കുംബവുൽ സാദാത്യങ്ങളെ കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കപ്പെടേണ്ടതില്ല. ഒരുപാട് മഹല്ലുകളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അവിടെയൊക്കെയും ആത്മീയമായി നമുക്ക് നേതൃത്വം നൽകുന്നത്, അതോടൊപ്പം തന്നെ ഈ സംഘടനാ രംഗത്ത് നമുക്കെന്നും താങ്ങും തണലുമായി നമ്മോടൊപ്പം നിൽക്കുന്ന കുംബവുൽ സാദാത്യങ്ങൾ അവരിലെ പ്രമുഖരായ ബഹുമാനപ്പെട്ട സയ്യിദ് കെ എസ് സാറ്റക്കോയ തങ്ങൾ അവരുകളാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അള്ളാഹുവേ ദീർഘായുസ്സും ആഫിയത്തും ആയിരാരോഗ്യവും നൽകണം റഹ്മാനെ. ഒരുപാട് കാലം അവിടുത്തെ തണലിലായി സംഘടനയ്ക്ക് നേതൃത്വം നൽകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ എന്ന് വളരെ ആദരവോടുകൂടി ബഹുവന്യരായ സയ്യിദ് അവരുകളൊക്കെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സന്ദേശ പ്രഭാഷണം നടത്തുന്നത് എസ് വൈ എസിന്റെ ബഹുവന്യരായ സംസ്ഥാന ഉപാധ്യക്ഷൻ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് അവരുകളാണ്. ഉസ്താദ് അവരുടെയും വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന
എക്സിക്യൂട്ടീവ് അംഗം ബഹുനേരായ ബി എസ് അബ്ദുള്ള കുഞ്ഞ് ഫൈസി ഉസ്താദ്, അതുപോലെ തന്നെ എസ് വൈ എസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുനേരായ മുഹമ്മദ് സക്കാഫി പാത്തൂർ, അതുപോലെ തന്നെ ബഹുനേരായ സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ, സയ്യിദ് ബദറുദ്ദീൻ തങ്ങൾ ചിപ്പാർ, അതുപോലെ തന്നെ ബഹുനേരായ ഖത്തർ ബാവ ഹാജി അവരുകൾ, അതുപോലെ തന്നെ സിദ്ദീഖ് സക്കാഫി ബായാർ, മുസ് സക്കാഫി ഉസ്താദ്, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഹസനി, കാട്ടിപ്പാർ അബ്ദുൽ ഖാദർ സക്കാഫി, അത് ഐ സി എഫ് എൽ സംഘടനാ രംഗത്ത് മുമ്പ് നമുക്കൊക്കെയും സജീവമായി നേതൃത്വം നൽകുന്ന ഐ സി എഫ് എൽ പ്രവർത്തിക്കുന്ന ബഹുനേരായ അബ്ബാസ് സക്കാഫി ഉസ്താദ് മണ്ഡമായി, അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ബഹുനേരായ സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങൾ, അള്ളാഹു അവിടുത്തെ ദരജ ഉയർത്തുമാരാവട്ടെ. മഹാന സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട മുനീർ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ആളുകൾ ഈ മഹത്തായ പരിപാടിയിലുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഈ സദസ്സിനെ ധന്യമാക്കി എത്തിച്ചേർന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് മത്സരാർത്ഥികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ തൽസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.